ഡൽഹിക്ക് പുറത്ത് അധികാരം നേടുകയെന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലാണ് ആം ആദ്മി പാർട്ടി കോൺഗ്രസ്സിലേയും അകാലി ദളിലേയും അധികാരരെ കളപുഴക്കിക്കൊണ്ടാണ് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി ചരിത്ര വിജയം നേടിയത് പഞ്ചാബിലെ വിപ്ലവ വിജയമെന്ന ആം ആദ്മി ദേശീയ കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കേജ്രിവാൾ പറഞ്ഞു കോൺഗ്രസും ശിരോമണി അകാലിദളും മാറി മാറി ഭരിച്ചു വന്നിരുന്ന പഞ്ചാബിലെ മണ്ണിൽ ആം ആദ്മി പാർട്ടി പുതുചരിത്രമെഴുതി സംസ്ഥാനത്ത് ഒരു പാർട്ടികളും നേടാത്തത്ര സീറ്റുകൾ നേടിക്കൊണ്ടാണ് ആം ആദ്മിയുടെ ചരിത്ര വിജയം രണ്ടാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞെങ്കിലും ആം ആദ്മിയുടെ മുന്നേറ്റത്തിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടിയേറ്റത് കോൺഗ്രസിനായിരുന്നു മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നിയെ ബദോവറിലും ചൌക്കൂർ സാഹിബിലും ആം ആദ്മി സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുത്തി കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ നവജ്യോത് സിംഗ് സിദ്ധുവിനെയും ആം ആദ്മി പാർട്ടി മലർത്തിയടിച്ചു സംസ്ഥാന ഉപമുഖ്യമന്ത്രി ഒ പി സോണി ധനകാര്യമന്ത്രി മൻപ്രീത് സിംഗ് ബാദൽ തുടങ്ങി കോൺഗ്രസിലെ പ്രമുഖരെല്ലാം തോറ്റമ്പി പഞ്ചാബിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന പ്രകാശ് സിംഗ് ബാദലും ആം ആദ്മിയെ അതിജീവിക്കാൻ കഴിഞ്ഞില്ല കോൺഗ്രസ് വിട്ട് ബി ജെ പിക്കൊപ്പം കൂടിയ മുൻ മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനും വിജയിക്കാനായില്ല പുതിയ സുവർണ പഞ്ചാബ് എന്ന ദൗത്യം മുദ്രാവാക്യമായി തുടരില്ലെന്ന് ആം ആദ്മി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു കെജ്രിവാൾ സച്ചാ ദേശ് ഭക്ത ജനതാനെ അപ്പന നതീജ സുനാ ദിയ ജനത കഹ രീ കെജ്രിവാൽ ആതങ്കവാദി നീ ഹൈ ആതങ്കവാദി തും ലോഗ് ഹോ ജോ ദേശ് കോ ലൂട്ട് രഹേ ഹോ സാരേ മിൽകേ കർഷക പാർട്ടിയായ സംയുക്ത സമാജ് മോർച്ചയ്ക്ക് തെരഞ്ഞെടുപ്പിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല ബി ജെ പിക്ക് രണ്ട് സീറ്റിൽ വിജയിക്കാൻ കഴിഞ്ഞു ശിരോമണി അകാലിദൾ മൂന്ന് സീറ്റിൽ ഒതുങ്ങി ശിരോമണി അകാലിദളിന്റെ സഖ്യകക്ഷിയായ BSP ഒരു സീറ്റിലും വിജയിച്ചു മാതൃഭൂമി ന്യൂസ് ഡൽഹി